Hi Surthakale, Assalamu alaikum. ഞങ്ങളിന്ന് പോകുന്നത് വാദിജിന്ന് എന്ന് പറയുന്ന മദീനയിലെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ അത് കാണാൻ പറ്റും. അപ്പോൾ വിശദമായിട്ട് നമുക്ക് പറയാം അത് ജിന്നുണ്ടോ അവിടെ വാദിജിന്ന് എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ജിന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എന്തായിരുന്നാലും എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിൽ പോവാം. ഈ മസ്ജിദ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. ചരിത്രം പറയുമ്പോൾ ഇത് ആവശ്യമായി വരും. മദീനയിലെ ജിന്നിമലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പ്രേതത്താഴ്വര അല്ലെങ്കിൽ മാഗ്നറ്റിക് ഹില്ല്, ഗ്രാവിറ്റി ഹില്ല് എന്നൊക്കെ ഗൂഗിൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഈ ഏരിയയെ സംബന്ധിച്ച് പല നിഗൂഢതകളും അവിടെ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് അവിടുത്തെ വളരെ അത്ഭുതകരമായ സംഭവങ്ങൾ. മദീനയിലെ മസ്ജിദുൽ ഹറമിൽ നിന്നും ഏകദേശം 38 കിലോമീറ്ററാണ് ഈ ജിന്നിമലയിലേക്ക് ഉള്ള ദൂരം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവനായിട്ട് കാണണം. എന്നാലേ നിങ്ങൾക്ക് ഏകദേശം ഇത് ഒരു ഇതിൻ്റെ വിശദീകരണം മനസ്സിലാവുകയുള്ളൂ. ആദ്യമായി ഒന്ന് പറയട്ടെ, ചരിത്രപരമായിട്ട് ഒന്നും വാദി ജിന്നിൽ ഇല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഈ വഴിയിലൂടെ പോകുമ്പോൾ രണ്ട് ചരിത്ര സംഭവങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. മദീനയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വാദി ജിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് നിഗൂഢതകൾ അവിടുത്തെ പ്രകൃതി നമുക്ക് കാണിക്കുന്നുണ്ടെന്ന്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ സാധാരണഗതിയിൽ താഴോട്ടല്ല ഒഴുകേണ്ടത്, പക്ഷേ അവിടെ മേലോട്ടാണ് ഒഴുകിപ്പോകുന്നത്. അതുപോലെ ന്യൂട്ടർ ഗിയറിൽ ഇറക്കത്തിലേക്ക് പോകേണ്ട വാഹനങ്ങൾ എതിർ ദിശയിലേക്ക് ഉയർന്ന ഭാഗങ്ങളിലേക്ക് കയറ്റം കയറി വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഉയരത്തിലേക്ക് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ വെള്ളം നിറച്ച ബോട്ടിലുകൾ വെച്ച് കഴിഞ്ഞാൽ ഉയരത്തിലേക്ക് അത് പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് വാദി ബൈലാവ് എന്ന് ഒറിജിനൽ പേരുള്ള വാദി ബൈലാവ് എന്ന് പറയുന്ന, അറബികളൊക്കെ വന്നു കഴിഞ്ഞാൽ വാദി ബൈലാവ് എവിടെയാണെന്ന് ചോദിക്കലാണ്. അപ്പോൾ ഈ വാദി ബൈലാവ് എന്ന് പറയുന്ന ജിന്നിമല വാദി ജിന്ന് എന്നാണ് അറിയപ്പെട്ടത്. ഇങ്ങനെയൊക്കെ പ്രതിഭാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വാദി ജിന്ന് എന്ന് അറിയപ്പെടാനുള്ള കാരണം. യഥാർത്ഥത്തിൽ വാദി ബൈലാവ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഏകദേശം 22 രാജ്യത്ത് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ മദീനയിൽ ഇങ്ങനെയൊരു സ്ഥലം വളരെ അറിയപ്പെട്ടതാണ്. കാരണം ഒരുപാട് വിസിറ്റേഴ്സ് വന്ന് സന്ദർശിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് വാദി ജിന്ന്. സൗദി അറേബ്യയിൽ ഇങ്ങനൊരു യാത്ര ചെയ്യാൻ നല്ലൊരു രസകരമായൊരു കാഴ്ചയാണ്. രണ്ട് സൈഡിലും മലകളും കുന്നുകളുമായിട്ട് നല്ലൊരു യാത്ര, നല്ല രസകരമായൊരു യാത്രയാണത്. അപ്പോൾ നമ്മൾ ഈ വാദി താഴ്വരയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ജിന്നി താഴ്വരയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ അത്ഭുതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു കാന്തിക ശക്തി പ്രവർത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഗുരുത്വാകർഷണം കുറഞ്ഞതുകൊണ്ടാണ്, ഭൂമിയുടെ ഗുരുത്വാകർഷണം കുറഞ്ഞതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട് ശാസ്ത്രീയപരമായിട്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാദി ജിന്നിലേക്ക് പോകുമ്പോൾ രണ്ട് ചരിത്ര സംഭവങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞു തരാം. അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട സ്വർഗം കൊണ്ട് 10 പേർക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാളായിരുന്നു സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. ജബൽ റുമാത്തിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജബൽ റുമാത്തിൽ ആ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണിത്. ഇതിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ പറയുന്നത്. ജബൽ റുമാത്തിൽ ഉഹുദ് യുദ്ധത്തിൽ ജബൽ റുമാത്തിൽ 50 അമ്പെയ്ത്തുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ലീഡറായിരുന്നു സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ടവരും ആണ് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. രണ്ടാമതായി നമ്മൾ ഒന്നുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതും ഒരു ചരിത്ര സംഭവമാണ്. രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് കാറ്റാടി മരങ്ങൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു തരാം. ഈ പ്രദേശത്ത് നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുതിയൊരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തയച്ചത്. ഒരു സ്വഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഹാബികളുടെ കയ്യിൽ കൊടുത്തയച്ചു. അത് കാറ്റാടി മരങ്ങളുടെ തടി കൊണ്ടുള്ള ഒരു മിമ്പർ ആണ് ഉണ്ടാക്കി കൊടുത്തയച്ചത്. Rasulullah sallallahu alaihi wasallam Tangal Adim Ubechitanother Ethapana Tadikondulla Mimber Aidanu Angine A Paraya Mimber Mati Pudia E Katadi Marangondu and Dakia Mimber Rasulullah sallallahu alaihi wasallam Madina Palil Fitti Chedu Udanathan Paraya Mimber Poratur Tulil Chari Vekue and Daid Urdivsum Rasulullah sallallahu alaihi wasallam Tangal Pudia Mimber Lake Hutuba Nurvekunari Vendi, Karia Samayatu Padaya a member Karayan Tudani Eduvore Urukune Tande Umane Kana de Tengi Karenu Vole Karanu Enana Paraipurunadu E. Kanadana Katadi, Marangala E. Pradeshatu, Mulvanaitum, Ipurimundu Udana Nebsalon Silmachodichu Yendinana E. Karenadu Padre member Paragiana, Ini Ang and Demele, Child Nund, Ivadevicha Hutuba, Nurviculillo, Enorth, A Sangarangund, Yan Kareno, and Rasulullah Salah Salman Tanglude, a member Paranjad Namukariam, Kaligulum, Otangulum, Sasangalum, Elam, Rasulano, Samsarichad, Rasulane Mujisatil Patadana. Then I educate Rasulullah Salah Salam Paragi and I. Ivadevichi, E. Dunia Vilvichi, Hutuba in Narthi Lingilum, Nala Sorgatil, Ninde Mele, Vichunda, Yan Charin in the Wunda, Hutubanar Vicholam in the Paranjapoyana, Itabanatari, Undula, Mimberni, Samadana Maidu, Adamatra Nala Sorgatil, Nalaru, Itapadang, Nala Nirae, Karikuna, Uru Marau Makian, Aduna, Matam in the Paranjapol. Itabana Gondula, member in Samadana Mayanan, Cheritram Parainadu Economy and Katadi, Marangalaka, the Dail Kundi, Itapa Marathina Dail. We poll number Yatara Irikiana, Evada Wadi Jinn Lekana number Yatra, Apauda, Edasham Yatara Itunda. Okay. But Ningalka Kanangarium, Wahanam neutral lana, Mero to Uyarna Bate Kana, Wahana Pointing another. Nira Yadasham, 2 kilometer rolam, Ounadana, Enana, Parapunda. But Yangalano, Perishichoki, Yangada Wahano, Idu, Perisha, Narthi, Yukunokam, Pandikuna, 80 kilometer speed limit, 2 kilometer speed limit. Neutral. What's a Monday? One ഇവിടെ വൈകുന്നേര സമയത്താണ് നല്ല തിരക്കുണ്ടാവുക. ഞങ്ങൾ അവിടെ എത്തിയത് ഉച്ച സമയത്തായതുകൊണ്ട് കൂടുതൽ ആളുകളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല അവിടെ നല്ല രീതിയിൽ സന്ദർശിക്കാനും അവിടെ നമ്മൾ കാണാനൊക്കെ സാധിച്ചു. അപ്പോൾ അവിടെ കുറേ കുതിരകളും അതുപോലെ ഒട്ടകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. കുതിരയുടെ കുഞ്ഞാണ്, നല്ല രസമുണ്ട് കാണാൻ. ചില ആളുകൾ കുതിര സവാരിയും അതുപോലെ ഒട്ടപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് കുറേ ആളുകൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. വേറൊന്ന് പറയാൻ വിട്ടുപോയത്, വാദിജിന്നിൻ്റെ എൻഡ് അവസാനം, അത് ആ റോഡ് കുറച്ചും കൂടി മുന്നോട്ട് പോയിക്കാൻ അവസാനിക്കുകയാണ്. പിന്നെ പാറകളും മല വലിയ വലിയ മലകളൊക്കെയാണ് അവിടെ ഉള്ളത്. അത് തിരിച്ചിങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. അങ്ങോട്ട് പിന്നെ റോഡില്ല. അപ്പോൾ ചരിത്രപരമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിലൊക്കെ അറിയിക്കണം, അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാദി ജിന്ന് മദീനയിൽ വന്നവരും അതുപോലെ മദീനയിലുള്ളവർക്കും ഇത് സന്ദർശിക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭൂതിയായിരിക്കും. അതുപോലെ നമുക്ക് ഹോളിഡേ ദിവസം ഇവിടെ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക്, ഷെയർ എല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.